പൂത്തുലഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ചെണ്ടുമല്ലി കൃഷി. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രവളപ്പിലെ ചെണ്ടുമല്ലി കൃഷിയാണ് മനോഹര കാഴ്ചയാകുന്നത്. ക്ഷേത്രത്തിലെ സഹായിയും വീട്ടമ്മയുമായ ശാന്താകൃഷ്ണനാണ് ക്ഷേത്രവളപ്പിൽ ഒരു ഭാഗത്തായി ചെണ്ടുമല്ലി കൃഷി ചെയ്ത് മികച്ച വിളവൊരുക്കി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വിസ്മയ കാഴ്ചയൊരുക്കുന്നത്. ഇരുന്നൂറിലധികം വരുന്ന മഞ്ഞയും ഓറഞ്ചും ഇടകലർന്ന പൂക്കളാണ് വിരിഞ്ഞു നിൽക്കുന്നത്. തുടർച്ചയായി മൂന്നാം വർഷമാണ് ശാന്ത ക്ഷേത്രവളപ്പിൽ പൂക്കൃഷി ചെയ്യുന്നത്. മുൻപ് കനത്ത മഴയിൽ കൃഷി ഭാഗികമായി നശിക്കാറുണ്ടെങ്കിലും ഇക്കുറി കാലാവസ്ഥ അനുകൂലമായതിനാൽ മികച്ച വിളവിന് വഴിയൊരുക്കി. ഈ അമ്പലത്തിലെ ജോലി കഴിഞ്ഞിട്ടുള്ളതൊക്കെ ചെയ്യുന്നത് അത് ചെയ്യുന്നത് ചിലപ്പോൾ രാത്രി 9 മണിയായിരിക്കും, അല്ലെങ്കിൽ 10-10:30 ചിലപ്പോൾ ഞാൻ അവിടെ പോകും. അപ്പോൾ അവരോട് ഞാൻ പറയും, എനിക്ക് ആ ഗേറ്റും തുറന്നിട്ട് വരണം. മറ്റിക്കിന് ഇപ്പം ഒറ്റക്കിന് ചെയ്യണേ, മറ്റേ അന്ന് 1.5 കൊല്ലത്തിന് മുന്നേ ചേട്ടനുണ്ടായിരുന്നു ഇവിടെ. അപ്പം എനിക്ക് സുഖ എന്നല്ലാന്ന് ഫുള്ള് ആയിട്ട് മൂപ്പര് നട്ട് തരും, അതിന് ഞാൻ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ ബുക്ക് ചെയ്യും, കൃഷി ഓഫീസർ എന്നെ വിളിക്കും. അപ്പോൾ 500 ചെടിക്ക് ഞാൻ ബുക്ക് ചെയ്യും, പൈസ അവിടെ കെട്ടിപ്പോരും. ഹൈബ്രിഡ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്ന 3 വർഷമായി. ആദ്യം കുമ്മായിടും, ചണ്ടുകളൊക്കെ ചാവാൻ, പുഴുകളൊക്കെ ചാവാൻ. എന്നിട്ട് അതൊക്കെ ഇട്ട് ഒരു 2-4-5 ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ചെടികൾ ഓരോന്ന് ഇങ്ങനെ ഞാൻ തന്നെ കൊത്തിക്കുളയ്ക്കും. ഞാൻ തന്നെ നട്ട് പിടിപ്പിച്ച് വെള്ളമൊഴിച്ച്. പെരിഞ്ഞനം കൃഷിഭവനിൽ നിന്നാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകൾ ശാന്ത വാങ്ങി നട്ടുപിടിപ്പിച്ചത്. തുടർന്ന് ക്ഷേത്രം അധികൃതരുടെ പിന്തുണയോടെയാണ് കൃഷി ചെയ്തത്. കൈപ്പമംഗലം.